Swathi, നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഇറക്കി വിടുന്നതിനേക്കാൾ മുൻപേ സ്വയം ഇറങ്ങി പോകുന്നതല്ലേ അച്ഛാ നല്ലത്? അല്ലെങ്കിൽ തന്നെ ഇനി ഞാനിവിടെ തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്വാതി, നീ കള്ളം പറഞ്ഞത് തെളിഞ്ഞപ്പോ നിന്നോട് വിരോധം തോന്നി. ശരിയാ, എന്നുവെച്ച് ഈ വീട്ടിൽ നിന്ന് നിന്നെ എന്നെന്തേക്കും അടിച്ചിറക്കി വിടാൻ ഈ അച്ഛന് കഴിയുമോ മോളെ? ഇനിയിപ്പോ ആ ചോദ്യത്തിന് എന്നെ പ്രസക്തി ഇല്ല അച്ഛാ. ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട സമയമായി, അത്രേ ഉള്ളൂ. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഏണ്ടത്തി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. വലിച്ച പോരുതെന്ന് പറ വലിച്ച. അച്ഛാ, എനിക്ക് സന്തോഷമുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സത്യത്തിൽ ഏട്ടനെ പോലെ ഒരാളെ കിട്ടാനുള്ള എന്തെങ്കിലും യോഗ്യത എനിക്കുണ്ടോ? അങ്ങനെ ഒരു മോശക്കാരിയൊന്നും അല്ല നീ. ഒരു തെറ്റുപറ്റി എന്ന് കരുതി നിന്നെ അപ്പാടെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ഇത്രയും കാലം നീ കൊടുത്ത സ്നേഹം ഒറ്റയടിക്ക് മറക്കാൻ നീലിന് പറ്റുമോ? വലിച്ച, ഏട്ടത്തെ പോവാൻ സമ്മതിക്കരുത്. നമ്മളെല്ലാം വിട്ടിട്ട് ഏട്ടത്തെ എവിടെ പോവാനാ? പെരുവഴിയിലോ അതോ ശരണാലയത്തിലോ? നന്ദിനി, പെരുവഴിയിലും ശരണാലയങ്ങളിലും ആശ്രയമറ്റ് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനുണ്ട്. അവരും ജീവിക്കുന്നില്ലേ? ഇല്ലായ്മയിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവർക്കും ഉണ്ട്. നമ്മളെപ്പോഴും ഉയരങ്ങളിലേക്ക് മാത്രം നോക്കുന്നു, അതാ കുഴപ്പം. സ്വാതി, ഡോക്ടർ ശ്രീദേവിയുടെ റിസൾട്ട് നെഗറ്റീവാ, സമ്മതിച്ചു. അതറിഞ്ഞ് എൻ്റെ നിരാശയും സങ്കടമൊക്കെ നീലിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചികിത്സകളുണ്ടെന്നല്ലേ അവർ തന്നെ പറഞ്ഞത്? അതൊക്കെ പരീക്ഷിക്കാൻ ഇനിയും സമയമുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതുപോലെ ചികിത്സയിലൂടെ കുട്ടികൾ കിട്ടിയിരിക്കുന്നു. ആ സാധ്യതകളൊക്കെ നോക്കുന്നതിന് മുൻപ് ഏട്ടത്തെ ഒരു തീരുമാനം എടുക്കരുത്. ഏട്ടത്തെ ഇല്ലാത്ത വീട്ടില് പിന്നെന്ത് വിളിച്ചുള്ളത്? ആ ചിന്ത തെറ്റാ. ഞാൻ ഇന്ന് മരിച്ചുപോയ നിങ്ങൾ ജീവിക്കില്ലേ? സ്വാതി, സത്യം അച്ഛ, ഈ ഭൂമിക്കൊരു സത്യമുണ്ട്. എന്തൊക്കെ കൊഴിഞ്ഞാലും വാടിയാലും അത് അങ്ങനെ തന്നെ തുടരും. ഞാനില്ലെങ്കിലും ഈ വീടിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. തോറ്റുപോയ പോരാളി പിന്നെ യുദ്ധഭൂമിയിൽ നിൽക്കരുത്, പിൻവാങ്ങണം. യുദ്ധത്തിൽ മാത്രമല്ല ച, ജീവിതത്തിലും ഇത് ബാധകമോ? സ്വാതി തോറ്റുപോയി. അർഹിക്കാത്ത സൗഭാഗ്യം ഈ വീട്ടിൽ എനിക്ക് കിട്ടിയത്. ഇനി ഒഴിഞ്ഞു പോണം. പോയേ പറ്റൂ. സ്വാതി, ഈ വീടിന്റെ ഗൃഹനാഥ ഇപ്പോഴും നീ തന്നെയാണ്. നിന്റെ അധികാരത്തിനും അവകാശത്തിനും ഇവിടെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഏട്ടത്തെ ഇങ്ങനെ സ്വയം ഇറങ്ങി പോകേണ്ട ഒരു കാര്യമില്ല. ഈ വീട് ഏട്ടത്തേടേം കൂടിയാ. അതെ നന്ദിനി, അതിലൊന്നും എനിക്കൊരു സംശയമില്ല. ഈ വീട്ടിലെ മൂത്ത മരുമോളായിട്ട് എല്ലാ അധികാരങ്ങളോടും കൂടി തന്നെയാ ഞാനിവിടെ ജീവിച്ചത്. അതുപോരെ എനിക്ക്. ഇതുകൊണ്ട് സംതൃപ്തിയാ ഞാൻ. ഞാൻ പോയാലും ഏട്ടന് പുതിയൊരു കുടുംബം ഉണ്ടാവണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. അപ്പോ നീയോ? നീ എവിടെ പോ? ഞാനോ? ഞാനിങ്ങനെ ഇവിടേക്ക് തന്നെ ഉണ്ടാകും. ദൂരെ നിന്ന് എനിക്ക് നിങ്ങളെയൊക്കെ കാണാലോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാലോ. മിണ്ടിപ്പോരു നീ. അങ്ങനെ നിന്നെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടെ ആരും സന്തോഷത്തോടെ ജീവിക്കില്ല. അവൻ പറഞ്ഞോ നിന്നോട് ഇറങ്ങി പോവാൻ? പറഞ്ഞോന്ന്? ഇല്ല. ഞാൻ നിന്റെ ആരാ? എടി ആരാന്ന്? ആണല്ലോ. അപ്പൊ എന്റെ തീരുമാനം നീ അനുസരിച്ചാ മതി. തൽക്കാലം നീ എവിടെയും പോകുന്നില്ല. എവിടെ അവൻ? ഞാനവനെ ഒന്ന് കാണട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ. നീലേ, എടാ നീലേ. നീലേ,
നീ സ്വാതിയോട് സംസാരിച്ചോ? എന്തിന്? നിനക്ക് മാത്രമേ അവളെ തടയാൻ കഴിയൂ. അവൾ ഇവിടുന്ന് പടിയിറങ്ങി പോകാൻ പാടില്ല. ഞാൻ അവളെ തടയില്ല. എല്ലാം ഉപേക്ഷിക്കാൻ ഒരാൾ തീരുമാനിച്ചാ അത് തന്നെയാ നല്ലത്. അത് അയാൾക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് മൊത്തം അതൊരു നല്ല കാര്യമായിരിക്കും. നീലേ, ദൈവദോഷം പറയരുത്. അവൾ ഇതുവരെ നിനക്ക് തന്ന സ്നേഹവും ഈ വീടിനോട് കാണിച്ച ആത്മാർത്ഥതയും ഒരു നിമിഷം കൊണ്ട് മറക്കരുത് നീ. അച്ഛാ, എനിക്ക് താലോലിക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞിന് വേണം. അത് തരാൻ അവൾക്ക് കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ? ജീവൻ ഒടുങ്ങിയാൽ എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്കൊരു കുഞ്ഞിന് വേണം. എന്നാലേ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ. വിശ്വാസവും ആചാരങ്ങളും ഒക്കെ വേണം, പക്ഷെ അതൊരു കാരണമാക്കി ബന്ധങ്ങൾ അറുത്തു മുറിക്കുന്നത് നല്ലതാണ്. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവിന് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ വിഷമിപ്പിക്കണം. കുട്ടിക്കാലത്ത് ഈശ്വര വിശ്വാസം പഠിപ്പിച്ചു തന്നത് അച്ഛൻ തന്നെയല്ലേ? എന്നിട്ടിപ്പോ അച്ഛനൊരു യുക്തിവാദിയെ പോലെ സംസാരിക്കുന്നത് എന്തിനാ? യുക്തിവാദിയോ? ഞാനോ? ഞാൻ ഈശ്വര വിശ്വാസമുള്ള ആള് തന്നെയാണ്. കാണാൻ കഴിയാത്ത ആത്മാവിനെ കുറിച്ച് നീ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഉള്ളിലൊരു സങ്കടക്കടലുമായി കരയാതെ കരയുന്ന സ്വാതിയ. എന്റെ സങ്കടം, എന്റെ കരച്ച്, അതിവിടെ ആർക്കും കാണാൻ കഴിയുന്നില്ലല്ലോ അച്ഛാ. അച്ഛാ, ഇപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അതാണ് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, പക്ഷേ സ്വാതിയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്ന് അവളോട് ഞാൻ യാചിക്കില്ല. അവൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പോണമെന്ന് തോന്നിയാ പോവാം. പക്ഷേ അവളെന്നെ വിധിയാക്കിയത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. മരണം വരെ അവളോട് ക്ഷമിക്കയില്ല. എനിക്ക് നീലിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകാനുള്ള നിന്റെ തീരുമാനം എന്തായാലും നന്നായി. ഇത്ര വേഗം നീ കീഴടങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് എന്തു പറ്റി സ്വാതി? നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഏ, നീ എത്രയും വേഗം ഇവിടുന്ന് പോകുന്നു അത്രയും വേഗത്തിൽ നീലിന്റെ ജീവിതം സന്തോഷത്തിലേക്ക് തിരിച്ചു വരും. കൊള്ളാം വേദ, ഒരു വീട് മുഴുവൻ കത്തിച്ചിട്ട് അതിൽ നിന്നും നിനക്കാവശ്യമുള്ള ഒരാളെ മാത്രം രക്ഷിച്ചെടുക്കുന്ന ബുദ്ധിയാ നീ ഇപ്പൊ കാണിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് നിന്നോട് യുദ്ധം ചെയ്യാനുള്ള എന്റെ ധൈര്യം ചോർന്നു പോയതുകൊണ്ടൊന്നും അല്ല. പിന്നെ എന്നോടുള്ള മഹാമനസ്കത കൊണ്ടാണോ, അതോ മനസ്സുകൊണ്ട് നീ നീലിനെ എനിക്ക് വിട്ടുതരാൻ സമ്മതിച്ചോ? നീ എന്താ ചിരിച്ചു കളഞ്ഞത്? വിട്ടിത്തരം നിനക്ക് പാരമ്പര്യമായി കിട്ടിയതോ അതോ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ഭയമൊന്നും ഏട്ടന്റെ കാര്യത്തിൽ എനിക്കില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് ഏട്ടനോടുള്ള എന്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന സത്യം നീ അംഗീകരിച്ചല്ലോ. ഹാ, അത് മതി. ഇനി എത്രയും വേഗം ഒരു നല്ല വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. എന്നിട്ട് എത്രയും വേഗം നീ നീലിനെ സ്വതന്ത്രനാക്കി വിടണം. ഞാൻ ഉപേക്ഷിച്ചു പോയാലും നിന്നെ ഒരിക്കലും ഏട്ടന്റെ ജീവിതത്തിന്റെ ഏഴയല തടുപ്പിക്കില്ല ഞാൻ. അത് നിന്റെ വിശ്വാസം. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഈ വേദക്കറിയാം. നീ നീലിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് നീല് വരും.
ഇല്ലെങ്കിൽ എന്റെ പഴയ നീലിന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാതന്ത്ര്യത്തോടെ ചെല്ലും. അതിന് ഒരു തടസ്സം ഉണ്ടാവില്ല. നിർത്തടി. അസംബന്ധം പറയുന്നു. നീതിക്ക് നിരക്കാത്തത് ചെയ്യുന്നവനല്ല എന്റെ മകൻ. അച്ഛന്റെ മകന്റെ ആഗ്രഹം ഒരു കുഞ്ഞാണ്, അത് സാധിച്ചു കൊടുക്കാൻ ഇവൾക്ക് കഴിയോ? പക്ഷേ ഈ വേദയ്ക്കത് കഴിയും. ഇവളെ ഡിവോഴ്സ് ചെയ്താൽ നീല് എന്റെ സ്നേഹം തിരിച്ചറിയും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ മുറ്റത്ത് ഓടി നടക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാണാനുള്ള ഭാഗ്യം അച്ഛനും കിട്ടും. കഷ്ടം. ഭഗവാനെ, എന്തൊക്കെ കണ്ട ഈ ജമ്മൂടുന്നു. എന്റെ പൊന്ന് മോഹനേന്ദ്ര, ഇന്നിപ്പ താൻ വന്നതുകൊണ്ട് എനിക്ക് അത്രയും കുറച്ച് കേട്ടാ മതി. എവിടെയായിരുന്നു നീ ഇത്രയും നാള്? ഞാൻ എത്ര തവണ വിളിച്ചു, അതിലൊരൊറ്റ പ്രാവശ്യം പോലും നീ ഫോൺ എടുത്തില്ല. നീല, നിന്റെ കോളുകളൊന്നും ഞാൻ കാണാഞ്ഞിട്ടല്ല, മനപൂർവ്വം എടുക്കാത്തതാ. എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് എന്നേ വഴുതി പോയടാ. തന്റെ പുതിയ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കാടോ ഞാൻ? താൻ എഴുത്, ഇയാൾ അഭിനയിക്കും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ താനിനി ഞങ്ങളുടെ കൂടെ തന്നെ വേണം. എഴുത്തൊക്കെ എന്നേ എന്നിൽ നിന്ന് അകന്നുപോയി ബോബിച്ച. ഇപ്പൊ തന്നെ ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇവനും സ്വാധീനം തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല. എടാ നീല, നീ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. സ്വാധിച്ചത് തെറ്റാണ്, പക്ഷേ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റൊന്നുമല്ല. എടാ, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള എന്റെ ആഗ്രഹം അത് അതവിടെ തകർത്ത് കളഞ്ഞില്ലേ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ. സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഡാ നീലേ, നീ കേട്ടിട്ടുണ്ടോടാ ഈ രണ്ട് വരികള്? എടാ, പരസ്പരം സ്നേഹിച്ചും ജീവിച്ചും മരിക്കുന്നതിനേക്കാൾ വലുതായി ഈ ലോകത്ത് പിന്നെ വേറെ എന്തുണ്ടടാ? എടാ എടാ, ഇക്കാലത്ത് കുട്ടികളെന്ന് പറഞ്ഞ ഒരു ബാധ്യതയാ. എടാ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന ഏമ്പോക്കിക്കുള്ള ഈ നാട്ടിൽ അച്ഛനമ്മമാരെ ക്ഷേത്രമുറ്റത്തും വഴിയമ്പലങ്ങളിലും നടതള്ളുന്ന മക്കളാണോ ഈ കലികാലത്ത് കൂടുതൽ? അതൊക്കെ നീ ഇപ്പൊ പറയുന്ന പോലെ പറയാൻ എളുപ്പമാ, പക്ഷേ അനുഭവിക്കുന്നവനെ അതിന്റെ വില അറിയൂ. മക്കളില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് മരിക്കുന്നവരുടെ ആത്മാക്കൾ ഏതേ കിട്ടാതെ അലയുന്നാ വിശ്വാസം. എടാ പമ്പര വിട്ടി, ഈ കൊച്ചു കേരളത്തിൽ ഓൾഡ് ഏജ് ഹോമുകൾ ഏതൊക്കെ എത്രയായിരം ഉണ്ടെന്ന് നിനക്കറിയോ? പാവപ്പെട്ടവന് ശരണാലയം, മധ്യവർഗക്കാരന് കുറച്ചുകൂടി എക്സിക്യൂട്ടീവായ ഓൾഡ് ഏജ് ഹോം ക്ലിനിക്, മക്കൾക്ക് വേണ്ടി കോടാനുകോടി സമ്പാദിച്ചു കൂട്ടി സൂക്ഷിച്ചു വച്ച് ജീവിതത്തിൽ തന്നേക്കാൾ മിടുക്കന്മാരില്ലെന്ന് ഹുങ്ക് കാണിച്ച് നടക്കുന്ന മഹാമണ്ടന്മാരുണ്ടല്ലോ, ശതകോടീശ്വരന്മാർ. അവർക്കുമുണ്ട് ഇതേ ശരണാലയം. പക്ഷേ അത് മറ്റൊരു പേര്, ലക്ഷ്വറി ഓൾഡ് ഏജ് വില്ലാസ്. അതറിയോ നിനക്ക് നീലേ?
സൗകര്യങ്ങളിലും മാത്രമേ ഉള്ളൂ വ്യത്യാസം. അടിസ്ഥാനപരമായി എല്ലാ ശരണാലയങ്ങളും തന്നെയാ. പണക്കാരനും പാവപ്പെട്ടവനും അവിടെ അനുഭവിക്കുന്നത് ഒരേ വികാരം മാത്രം, കടുത്ത ഏകാന്തതയും ഒറ്റപ്പെടൽ. എടാ നീല, സ്നേഹം പോലും അക്കങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഈ കലികാലത്ത് നിനക്ക് കാവലാളായി അന്ത്യം വരെ നിന്റെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ ശവക്കുഴിയിൽ അവസാനത്തെ തരി മണ്ണും വാരിയിട്ട് ഒരു തുള്ളി കണ്ണീരും വീഴ്ത്തി നെഞ്ചിലൊരു വിങ്ങൽ നിനക്കായി കരുതി വെക്കാൻ നിന്റെ നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നീ സ്വാതിയോട് ക്ഷമിക്കണം. ഇനിയും അവളെ വേദനിപ്പിക്കരുത്. നീ അവളോട് സംസാരിക്കും. എടാ, ഭാവത്തിന്റെ നെഞ്ചിലെ തീ അണയിട്ടടാ. എന്താടാ നീ എണീറ്റ് പോയത്? ഞാൻ പറഞ്ഞത് നിനക്ക് ഫീലായോ? ചന്ദ്ര, നിന്റെ വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയുണ്ട്. പക്ഷേ എന്റെ നെഞ്ചിലെ കണലണയ്ക്കാൻ അതൊന്നും പോരടാ. ഈ ജന്മത്ത് ഞാൻ അവളോട് ക്ഷമിക്കില്ല. അങ്ങനെ അവളോട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ നീല, നീയും സ്വാതിയും പരസ്പര പൂരകമായ രണ്ട് സ്നേഹ സമസ്യകളാണ്. പിന്നെ അവളോടുള്ള സ്നേഹ കൂടുതലുണ്ടാ നിനക്കിപ്പോഴും അവളോട് ക്ഷമിക്കാൻ കഴിയാത്തത്. എടാ, ക്ഷമിക്കുന്നതിനേക്കാളും വലിയ സ്നേഹം ഈ ഭൂമിയിൽ വേറെ ഇല്ലടാ. ഒന്ന് പോട. ഒന്ന് ഞാൻ പറയാം. നിന്നെ ജീവനുതുല്യ സ്നേഹിക്കുന്ന സ്വാതിയേക്കാൾ മേലെ ആവില്ല നിനക്കിനി കിട്ടാൻ പോകുന്ന ഒരു സ്നേഹവും. എടാ, പോയി അവളോട് സംസാരിക്കടാ. പോയി സന്തോഷമായി ജീവിക്കടാ. പോ നീല, പോ. വല്ലടത്തും ചെന്ന് ഇടിച്ച് വീഴു. ഇല്ല ബോബിച്ച, തീയിൽ കുരുത്തവണ ഈ വേലത്ത് വാടാൻ അവനെ നമ്മൾ അനുവദിച്ചുകൂടാ. അവരെ ഒരുമിപ്പിച്ച് നടത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തി